ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഞങ്ങളുടെ ഈ റോട്ടുരുളിയാണിതേ. ഇത് ഞാനിപ്പം പുതിയതായിട്ട് വാങ്ങിയതാണേ. കുറേ നാളൊക്കെ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരുന്നിട്ട്, പിന്നെ നമ്മുടെ ഈ മാന്നാർ എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, അതായത് നമ്മൾ കായംകുളത്തുനിന്ന് മാവേലിക്കരയ്ക്ക് പോകുന്ന റൂട്ടിൽ, മാവേലിക്കര കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കുള്ള സ്ഥലമാണ് മാന്നാർ. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ് ഈ ഫോട്ടോകളി. അതായത് നമ്മുടെ കേരളത്തിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് മേക്കിംഗ് സ്ഥലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓടാണ് സംഭവം, നല്ല ഒറിജിനൽ ഓട് തന്നെ അവിടെ കിട്ടും. മാന്നാറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ ഓട് കിട്ടുന്ന സ്ഥലമാണ്. ഞാൻ അവിടെ നിന്ന് മേടിച്ചേ, അതുകൊണ്ടൊരു നല്ല വെയിറ്റാണേ, ഒരു 7 കിലോയോളം വെയിറ്റുണ്ട്. ഇത് പുതുതായിട്ട് വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മളിത് വിചാരിക്കുന്ന കണക്ക് അത്ര എളുപ്പമല്ല. ഇത് നമുക്ക് പാചകത്തിന് പെട്ടെന്ന് റെഡിയൊന്നുമല്ല, പാചകത്തിന് ഇതൊന്ന് റെഡിയാക്കിയെടുക്കുന്ന ഒരു ഇച്ചിരി പണിയാണ്. അത് പഴയ ആളുകൾക്കൊക്കെ ചോദിച്ചെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റത്തുള്ളേ. അങ്ങനെ ഞാൻ പലരോടൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഇത് പറഞ്ഞു തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഈ ഒരു ചുണ്ണാമ്പു പോലെ ഒരുതരം പൊടിയുണ്ട്. ഈ പൊടി ആദ്യം കളയണം, ഇന്നെങ്കിൽ ഇതിൻ്റെ യഥാർത്ഥ നിറം വരുത്തുള്ളൂ. ഈ സൈഡിലാണ് ഇതിൻ്റെ നിറമുള്ളതുണ്ടോ, ഏ കണക്ക് ഇതും ഇതിലും നിറമായി വരും. അപ്പോൾ ഇതിനാദ്യം നമുക്കിത് ഞാൻ ഇങ്ങനെ കുറേ മണ്ണ് പോലുള്ള സാധനം വെച്ച് ചുരണ്ടി ചുരണ്ടി കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ എളുപ്പ വഴി എന്ന നിലയ്ക്ക് ഞാൻ ഇപ്പോൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട ഇത് നമ്മുടെ സാൻഡ് പേപ്പർ ഇല്ലേ, സാൻഡ് പേപ്പർ വെച്ച് ഹാർഡായിട്ടുള്ള സാൻഡ് പേപ്പർ വാങ്ങിയിട്ട് ഇങ്ങനെ കുറേയധികം ഉരയ്ക്കുക. ഇങ്ങനെ ഉരച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ കുറച്ച് പൊടികളൊക്കെ അങ്ങ് പോകും. ഇതൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ അത് സ്വല്പം എണ്ണ തേക്കണം. ആദ്യം നമുക്ക് നല്ലപോലെ ഉരച്ച് കുറേ പൊടി ഞാൻ കളയാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഉണ്ടോ അതിൻ്റെ ബാക്ക് സൈഡ്. ഇപ്പോഴും പഴയതുപോലെ ഇരിക്കുക, ഞാൻ ബാക്ക് സൈഡിലാക്കൊന്നും ചെയ്തില്ല. സൈഡാണിത് എന്ന് പറഞ്ഞാൽ പലരോടും ചോദിക്കുമ്പോഴും പല രീതിയിലാണ് പറയുന്നത്. ഇപ്പം കളർ കുറച്ച് ചേഞ്ച് ആയി, കുറേ പൊടി ഇങ്ങനെ പോയി കഴിഞ്ഞു. അതായത് ഈ മണല് മണ്ണൊക്കെ ഇട്ട് കഴുകാനാണ് പറയുന്നത്. അപ്പം മണ്ണിട്ട് കഴുകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ ഈ സാൻഡ് പേപ്പർ യൂസ് ചെയ്തത്. അങ്ങനെ ഭയങ്കര ഒരുപാട് കട്ടിക്കൊന്നും നമ്മൾ യൂസ് ചെയ്യത്തില്ല. ഇതേ ടൈപ്പ് കുറച്ച് ഈ പൊടി പോകാൻ വേണ്ടിയിട്ട് മാത്രം. ഇത് ഒരു ദിവസത്തെ പ്രോസസ്സൊന്നും അല്ല കേട്ടോ ഇതിങ്ങനെ ചെയ്തെടുക്കുന്നത്. ഓരോരുത്തരോട് ചോദിക്കുമ്പോൾ ഓരോ രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് എണ്ണ തേച്ച് വെച്ചിട്ട് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് വെക്കുക എന്നുള്ളത്. കഞ്ഞിവെള്ളം ഒഴിച്ച് 2 ദിവസമെങ്കിലും വെക്കിയിരിക്കണമെന്നാണ് ചിലർ പറയുന്നത്. അതിനുശേഷം നമുക്ക് ചാണകം നല്ല കട്ടിക്ക് കൊഴുപ്പോട് കൂടി ചാണകം നിറച്ച് തുളുമ്പെ കലക്കി 2-3 ദിവസം വെക്കണം. അതിനുശേഷം മാത്രമേ അടുത്ത പ്രോസസ്സിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം ആളുകൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും പറഞ്ഞു പുളി വാളാൻ പുളി ഉണ്ടല്ലോ അതുപയോഗിച്ച് കഴുകാമെന്ന്. പക്ഷേ അതുപയോഗിച്ച് കഴുകിക്കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ പുള്ളിയും പോരും വീഴുക എന്ന് പറയും. ചില അടയാളങ്ങൾ ഇതിനകത്തൊക്കെ വീഴും. വാളൻ പുളി യൂസ് ചെയ്താലേ, അതായത് ഈ ചെമ്പിതായിട്ട് ഇതിനകത്തോട്ട് വാളൻ പുളി യൂസ് ചെയ്യാതിരിക്കുന്നതാണ് എനിക്ക് നോക്കിയിട്ട് നല്ലതെന്ന് തോന്നുന്നു. അപ്പം ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കഞ്ഞിവെള്ളം ഒഴിച്ച് വെക്കുക, അതിനുശേഷം ചാണകം നിറച്ച് ഒഴിച്ച് വെക്കുക, പിന്നീട് അതിനുശേഷം വേണം എണ്ണ തേച്ച്. എണ്ണ തേച്ചിട്ട് കുറേശ്ശെ വെള്ളം തിളപ്പിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഇതിപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തീരാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഇത്രയിൽ വെച്ച് നിർത്തുകയാണ്. ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് വെക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നല്ല കഞ്ഞിവെള്ളം ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ച് വെക്കുകയാണ്. ഊറ്റിയ കഞ്ഞിവെള്ളമാണേ, നിറച്ചൊക്കെ ഒഴിച്ച് വെക്കണമെന്ന്. നിറച്ചൊഴിച്ച് വെക്കണമെങ്കിൽ നമ്മുടെ ഒരാളുടെ വീട്ടിൽ വെക്കുന്നത് കൊണ്ട് തികയത്തില്ലല്ലോ. എന്തായാലും ഉള്ളതൊഴിച്ചു ഞാൻ അടുത്ത വീട്ടിൽ നിന്ന് വേണമൊക്കെ വാങ്ങി കുറേ കൂടെ ഒഴിച്ച് വെക്കാം. ഇങ്ങനെ ഒരു 2 ദിവസം ഇങ്ങനെ ഇരിക്കട്ടെ. ഇപ്പം നമ്മളിത് ഒരാഴ്ചയായിട്ട് ചാണകം നിറച്ച് നിറച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഇതൊക്കെ കളഞ്ഞിട്ട് നമുക്കിതൊന്ന് വൃത്തിയാക്കിയെടുക്കാം. ചാണകത്തിന് ഇച്ചിരുന്നോ, ചാണകം എല്ലാം കഴുകിക്കഴിഞ്ഞ ശേഷം ചാമ്പലിച്ച് നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ ഒഴിച്ചെടുത്തിരിക്കുക. ഇത് നമുക്ക് കഴുകി നോക്കാം. വെള്ളത്തിൽ കഴുകി ഇപ്പോൾ ഒരുവിധം കളറ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് എണ്ണ
ഫ്രണ്ട്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യേണ്ടവർക്ക് ലൈക്ക് ചെയ്യാം, ഡിസ്ലൈക്ക് ചെയ്യേണ്ടവർക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. പിന്നെ കമൻറ്റ് ഇടാൻ മറക്കല്ലേ.